നമസ്കാരം. ഇന്നത്തെ കേരള കൗമുദി പത്രത്തിൽ അവരുടെ മുതിർന്ന ലേഖകനായ കെ പ്രസന്നകുമാർ ഒന്നാം പേജിൽ വലിയൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കണക്കിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. കേരള കൗമുദിക്ക് നന്ദി പറയട്ടെ. കേരള കൗമുദി പറയാൻ ശ്രമിക്കുന്നത് UDF പിന്നോക്ക വിഭാഗത്തെ അവഗണിച്ചു എന്നാണ്. അതായത് പിന്നോക്ക വിഭാഗങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കണക്കെടുത്ത് പരിശോധിച്ചുകൊണ്ട് കേരള കൗമുദി സ്ഥാപിക്കുന്നു. ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങളെ അക്കമഡേറ്റ് ചെയ്തത് NDA ആണ്. 55 സീറ്റ് കൊടുത്തു. LDF 46 സീറ്റ് കൊടുത്തു. UDF 26 സീറ്റ് കൊടുത്തു. അങ്ങനെ UDFൻ്റെ പിന്നോക്ക വിരുദ്ധ ഭാവം അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമേ ഞാൻ അതിനോട് വിയോജിക്കട്ടെ. UDFും LDFും NDAയും മൂന്ന് തരത്തിലുള്ള സാമുദായിക പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികളാണ്. നമ്മൾ പറയുമ്പോൾ മതമില്ല, ജാതിയില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മതവും ജാതിയും ഉണ്ട് എന്നതാണ് വാസ്തവം. ഞാൻ മുൻപ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾ പോലും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർപെടുത്തപ്പെട്ടിരിക്കുന്നു. മലയാള മനോരമ മാതൃഭൂമിയുമാണ്, അതൊരു പരിധിവരെ മറികടന്നിരിക്കുന്നത്. പക്ഷേ മനോരമ പ്രിഡോമിനൻ്റലി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് വായിക്കുന്നത്. മാതൃഭൂമി പ്രിഡോമിനൻ്റലി ഹിന്ദു വിഭാഗത്തിലെ നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് വായിക്കുന്നത്. മനോരമ കുറച്ചുകൂടി പോയാൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മർത്തോമ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കൂടുതൽ മനോരമ സ്നേഹം. ഇത്തരത്തിലുള്ള ഒരു ജാതി വിഭജനമുണ്ട്. അതേസമയം മറ്റ് പത്രങ്ങൾ, കേരള കൗമുദി ഈഴവ വിഭാഗത്തിൻ്റെയാണ്, മാധ്യമം മുസ്ലിം വിഭാഗത്തിൻ്റെയാണ്, ദീപിക കത്തോലിക്ക വിഭാഗത്തിൻ്റെയാണ്, ചന്ദ്രികയും സുപ്രഭാതവും മുസ്ലിം വിഭാഗത്തിൻ്റെയാണ്. അങ്ങനെ എല്ലാ പത്രങ്ങളും കൂടുതലായി വായിക്കപ്പെടുന്നത് സാമുദായിക അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു വിഭജനം രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. ഉദാഹരണത്തിന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രിഡോമിനൻ്റലി ഹിന്ദു വിഭാഗത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതേസമയം BDGS എന്ന് പറയുന്ന BJPയുടെ ഭാഗമായിരിക്കുന്ന ഹിന്ദു വിഭാഗത്തിലെ ഈഴവരെ പ്രതിനിധീകരിച്ചുള്ള ലീഗ് മുസ്ലിങ്ങളെ, കേരള കോൺഗ്രസ് ക്രൈസ്തവരെ, അതേസമയം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് എല്ലാവരെയും ഒരുവിധം സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നത്. CPM ആയിക്കോട്ടെ, പ്രിഡോമിനൻ്റലി ഹിന്ദുക്കളാണ്. ഇപ്പോൾ മുസ്ലിം നേതാക്കന്മാർ കൂടുതലായി വരുന്നുണ്ട്. പക്ഷേ മുൻപ് അവിടെ ഹിന്ദുക്കളാണ്, അതിൽ പ്രത്യേകിച്ച് പിന്നോക്ക ഹിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ പാർട്ടി അംഗത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം വരുമ്പോൾ ഈ ബാലൻസിംഗ് ഉണ്ടാവും. ഇനി മറ്റൊരു കണക്ക് നമുക്ക് നോക്കാം. കേരള കൗമുദി റിപ്പോർട്ട് അനുസരിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്ക് UDF കൊടുത്തിരിക്കുന്നത് ആകെ 26 സീറ്റുകളാണ്. അതിൽ ഈഴവർക്ക് 14 സീറ്റ് മാത്രം, 13 സീറ്റും കോൺഗ്രസ് RSPയുടെ ഒരു സീറ്റ്. ഇതാണ് കേരള കൗമുദി ഏറ്റവും വലിയ പരാതി, ഈഴവ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു എന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഈഴവ സമൂഹം എത്രയാ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഈഴവ സമൂഹം ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ CPMും BDGSും BJPയുമാണ്. അത് കഴിഞ്ഞ് മാത്രമേ ഈഴവ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ കോൺഗ്രസിനുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ സീറ്റ് നിർവഹണം വരുമ്പോൾ ഈഴവ വിഭാഗത്തിന് കുറവുണ്ടാവും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഇവിടെ UDFൻ്റെ പിന്നോക്ക സീറ്റുകളെന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതേസമയം ലത്തീൻ കത്തോലിക്ക സമുദായത്തെയും ധീവര സമുദായത്തെയും നാട ക്രൈസ്തവരെയും CSA ക്രൈസ്തവരെയും ഒക്കെ പിന്നോക്കക്കാരായി തന്നെ കേരള കൗമുദി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുസ്ലിം സമുദായത്തെ ഉൾപ്പെടുത്തിയാൽ കോൺഗ്രസിൻ്റെ എണ്ണം കൂടും ലീഗിൻ്റെ, കാരണം മുസ്ലിം സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് BJP ഒക്കെ മറികടക്കും. അതുകൊണ്ട് ബോധപൂർവ്വം മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നത് OBC ആണ്. ഈഴവ വിഭാഗം പിന്നോക്കമാവുന്നത് അപ്പോൾ OBCയുടെ ഭാഗം വേണ്ട. OBCയുടെ ഭാഗമാണ് മുസ്ലിമുകൾ, OBCയുടെ ഭാഗമാണ് ലത്തീൻ കത്തോലിക്കർ, OBCയുടെ ഭാഗമാണ് ഈഴവർ. അപ്പോൾ പിന്നോക്കത്തിനെ കണക്കെടുക്കുമ്പോൾ കേരള കൗമുദി മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായും UDF തന്നെയാവുമായിരുന്നു മുൻപിൽ. ബോധപൂർവമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ജനസംഖ്യാനുപാതികമായ രാഷ്ട്രീയ പാർട്ടികളെ പ്രാതിനിധ്യം ഒഴിവാക്കിയാൽ പോലും മുസ്ലിമുകളെ വേറിട്ട് കാണുന്നത് കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇനി ഇവിടെ മുസ്ലിം കാൻഡിഡേറ്റ് കഥയെടുക്കുക. UDFലെ മുസ്ലിം സ്ഥാനാർത്ഥികൾ 39. അതേസമയം ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരെ നിർത്തിയിരിക്കുന്നു പറയുന്ന NDAയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വെറും 3. അതുപോലെ തന്നെ LDFലെ മുസ്ലിം സ്ഥാനാർത്ഥികൾ 29. അപ്പോൾ ഈ മുസ്ലിം സ്ഥാനാർത്ഥികൾ കൂടി ഈ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് അവിടേക്ക് ചേർത്താൽ UDF തന്നെയാണ് പിന്നോക്കക്കാർക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പലപ്പോഴും കാൽക്കുലേഷൻസ് വരുന്നത്. എന്തായാലും കേരള കൗമുദിയുടെ കണക്ക് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ്, അത് കാണാം. UDF മത്സരിച്ചിരിക്കുന്നത്, UDFൽ ഈഴവ സ്ഥാനാർത്ഥികൾ 14 പേരെ, അതിൽ 13 പേർ കോൺഗ്രസും ഒരാൾ RSPയും, നായർ നമ്പ്യാർ വിഭാഗത്തിൽപ്പെട്ട 28 പേരെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 39 പേരെ, ലീഗ് 26ഉം കോൺഗ്രസ് 12ഉം,
ക്രിസ്ത്യൻ വിഭാഗത്തിൽ 28 പേര്, അതിൽ കോൺഗ്രസ് 18, കേരള കോൺഗ്രസ് 10, RSP 1. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ 16 ആണ് ആകെയുള്ളതിൽ 15 പേരും കോൺഗ്രസ് ആണ്, ഒരാൾ RSP. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, ലത്തീൻ ധീവര അടക്കമുള്ള വിഭാഗത്തിൽപ്പെട്ടവർ 12. അതേസമയം LDF ഈടവർ 28, അതിൽ 20 CPM ആണ്, 5 CPA. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഈഴവ കമ്മ്യൂണിറ്റി ഉള്ള CPM 140 മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആകെ LDF കൊടുത്തിരിക്കുന്ന 28 സീറ്റുകളാണ് ഈഴവർക്ക്. കോൺഗ്രസ് 14 സീറ്റ് കൊടുത്തിട്ടുണ്ട്, ലീഗ് അടക്കമുള്ള പാർട്ടി ഉണ്ടായിട്ടും. എന്നിട്ടും പിന്നോക്കക്കാർക്ക് പ്രാതിനിധ്യത്തിൽ LDF ആണ് മെച്ചം എന്ന് പറയുന്നതിലെ ഒരു ആനുപാതിക ഇല്ലായ്മയുണ്ട്. രണ്ടാമത്, നായർ കാൻഡിഡേറ്റ് 28 പേര് CPMലുണ്ട്, അതിൽ 15 പേർ CPM, 9 പേർ CPIയുമാണ്. CPI സ്ഥാനാർത്ഥികളിൽ നല്ലൊരു പങ്കും നായന്മാരായത് തീർച്ചയായും രസകരമാണ്. 15 സ്ഥാനാർത്ഥികളെ CPMലുള്ളൂ. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ LDF 21, അതിൽ 10 കേരള കോൺഗ്രസ് ജോസഫിനാണ്. ഓർക്കേണ്ട കാര്യമാണ്, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന് കൃത്യമായ പ്രാതിനിധ്യം CPM കൊടുത്തിട്ടില്ല, പക്ഷേ ഇതേക്കുറിച്ച് ചർച്ചയില്ല. ആകെ 21 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്, അതിൽ 10 പേരും കേരള കോൺഗ്രസ് മാണിയുടേതാണ്. ജോസ് കെ മാണി മത്സരിക്കുന്നില്ലായിരുന്നെങ്കിൽ LDF ക്രൈസ്തവ പ്രാതിനിധ്യം എത്രമാത്രം കുറയുമായിരുന്നു, ഇത് പക്ഷെ ചർച്ചയാവുന്നില്ല. അതുപോലെ മുസ്ലിം വിഭാഗം 29 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. 21 CPM ആണ്, ബാക്കി 4, ബാക്കി എല്ലാവർക്കുമുണ്ട്. പട്ടികജാതി പട്ടികവർഗം 16, മറ്റു പിന്നോക്കക്കാർ 18. അതുപോലെ തന്നെ NDA ഈഴവ സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ NDOയിലാണ്, 43. അതിൻ്റെ കാരണം, 25 സ്ഥാനാർത്ഥികൾ BJPയുടേതും 18 സ്ഥാനാർത്ഥികൾ BDGSിനാണ്. BDGS ഒരു ഈഴവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പരന്ന 18 സ്ഥാനാർത്ഥികൾ BDGSിനുമാണ്. നായർ സമുദായത്തിൽപ്പെട്ടവർ 45 സ്ഥാനാർത്ഥികളുണ്ട്, ബ്രാഹ്മണർ 3, നമ്പ്യാർമാർ 5, വാര്യർ 1, എഴുത്തച്ഛൻ 2, മേനോൻ 1, വൈശ്യർ 2 പേരുണ്ട്, പൊതുവാൾ 1. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ 6, മുസ്ലിം സ്ഥാനാർത്ഥികൾ 3, മറ്റ് പിന്നോക്കക്കാർ 12. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് BJP ക്രൈസ്തവ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചു എന്ന ചോദ്യം പറയേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ ഓരോ സമുദായക്കാർക്കും അവരുടെ താല്പര്യമനുസരിച്ച് മാറ്റാം എന്നല്ലാതെ ഇതിനെന്തെങ്കിലും ചരിത്ര പ്രസക്തിയോ കാലിക പ്രസക്തിയോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.